വി ഹാവ് ഓൾറെഡി ക്ലാസിഫൈഡ് സബ്സ്റ്റേഷൻ ആസ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ വി ആർ ഗോയിങ് ടു സി വാട്ട് ഇസ് അൻ ഔട്ട് ഡോർ സബ്സ്റ്റേഷൻ അപ്പൊ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിന്റെ സിംഗിൾ ലൈൻ ഡയഗ്രാമാണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത് ഒരു ടു പോൾ മൌണ്ടഡ് ഔട്ട്ഡോർ സബ്സ്റ്റേഷന്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം ആണ് കാണിച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാം ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ മീൻസ് ദ എക്യുപ്മെന്റ്സ് ആർ പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് അപ്പൊ ഔട്ട്സൈഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന എക്യൂപ്മെന്റ്സിനൊക്കെയാണ് സബ്സ്റ്റേഷൻ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ എന്ന് പറയാ അതിനകത്ത് പോൾ മൗണ്ടഡും പ്ലിന് മൗണ്ടഡും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഈ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ നമ്മൾ ടൂ ഫിഫ്റ്റി കെ വി എ റേറ്റിംഗ് വരെ ഉള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ഉപയോഗിക്കുന്നത് ഇത് വളരെ സിമ്പിളാണ് ആണ് ചീപ്പസ്റ്റു ആണ് പിന്നെ ഒരു കാര്യം ഈ ടു ഫിഫ്റ്റി കെ വിയിൽ തന്നെ ഡിവിഷൻ ഉള്ളതെന്ന് പറഞ്ഞാല് വൺ ട്വന്റി ഫൈവ് കെ വി എ വരെ നമ്മൾ ടൂ പോൾ സ്ട്രക്ചറായി യൂസ് ചെയ്യുന്നത് രണ്ട് പോസ്റ്റ് വെച്ചിട്ട് അതിനകത്ത് ട്രാൻസ്ഫോമറും ബാക്കി ആക്സസറീസും വെച്ച് പ്ലേസ് ചെയ്യുന്നതാണ് വൺ ട്വന്റി ഫൈവ് കെ വി എ വരെ ടൂ പോൾ സ്ട്രക്ചർ ഈസ് യൂസ്ഡ് ഇനി വൺ ട്വന്റി ഫൈവ് കെ വിബോവും ടു ഫിഫ്റ്റി കെ വി എ റേറ്റിംഗും വരെ ഉള്ള ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ആപ്ലിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ പവർ റേറ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോർ പോൾ ഉള്ള സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ അപ് ടു ടു ഫിഫ്റ്റി കെ വി എ വി ക്യാൻ യൂസ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ഔട്ട്ഡോറിൽ തന്നെ ടൂ പോൾ സ്ട്രക്ചറും ഉണ്ട് ഫോർ പോൾ സ്ട്രക്ചറും ഉണ്ട് വൺ ട്വന്റി ഫൈവ് കെ വി എ വരെ ടൂ പോളും ഫോ ഫോർ പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് വൺ ട്വന്റി ഫൈവ് ഗ്രേറ്ററും ടു ഫിഫ്റ്റി കെ വി വരെയുള്ള റേറ്റിംഗിൽ നമ്മൾ ഫോർ പോൾ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ലേ ഔട്ട് ആണ് അല്ലെങ്കിൽ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എ ടു പോൾ മൗണ്ടഡ് ടു പോൾ മൗണ്ടഡ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ അപ്പൊ നമ്മുടെ ലെവൻ കെ വി ആണ് വരുന്നത് ലെവൻ കെ വി എന്ന് പറയുന്നത് എച്ച് ടി സൈഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഡെൽറ്റാ സ്റ്റാർ ട്രാൻസ്ഫോമർ ആണ് ലെവൻ കെ വിയെ ഫോർ ഫിഫ്റ്റീൻ വോൾട്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ് ഇരിക്കുന്നത് ട്രാൻസ്ഫോമറിന്റെ സിമ്പിൾ ഇതാണ് അപ്പൊ ഈ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും വരുന്ന ലെവൻ കെ വി ഇൻപുട്ടിനെ അല്ലെങ്കിൽ എച്ച് ടി വോൾട്ടേജിനെ ആ ലോ വോൾട്ടേജ് ആക്കി ഫോർ ഫിഫ്റ്റീൻ ആക്കിയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതാണ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ഇവിടെ ചെയ്യുന്നത് ലെവൻ കെ വി ബാർ ഫോർ ഫിഫ്റ്റീൻ വോൾട്ടിന്റെ ട്യൂബ് പോൾ മൗണ്ടഡ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് അപ്പൊ ആ പോൾ സ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ഡോട്ടർ ലൈൻസിൽ കാണിച്ചേക്കുന്നത് അപ്പൊ ലെവൻ കെ വി വരുന്നു നേരെ ലൈറ്റ്നിങ് അറസ്റ്ററിൽ കയറുന്നു ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ ഒരു ടെർമിനിൽ ചേർത്തിട്ടാണ് അപ്പോൾ ലെവൻ ഗെബി ലൈറ്റ്നിങ് അറസ്റ്റർ ഉണ്ട് അത് കഴിഞ്ഞാൽ ഗ്യാങ് ഗ്യാങ് ഓപ്പറേറ്റഡ് സ്വിച്ച് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ട് അല്ലെങ്കിൽ എയർ ബ്രേക്ക് സ്വിച്ച് എന്ന് പറയും ഈ സ്വിച്ച് നമുക്ക് അറിയാം നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണാൻ നിങ്ങൾക്ക് മറ്റേ മോളിലോട്ടും താഴോട്ടും ഒക്കെ പിടിച്ചിടുന്നേ ഇപ്പൊ ഒരു ക്ലാമ്പ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഒക്കെ ആവുന്ന ഒരു സ്വിച്ച് ആണ് ഗ്യാങ് ഓപ്പറേറ്റഡ് എ ബി എയർ ബ്രേക്ക് സ്വിച്ച് എന്ന് പറയും ആ എ ബി സ്വിച്ച് ആണ് ഈ ഇരിക്കുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ലെവൻ ഗെവി ഹോൺ ഗ്യാപ് ഫ്യൂസ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് എന്ന് പറയും അപ്പൊ ഒരു ഫ്യൂസ് യൂണിറ്റ് പിന്നെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എച്ച് ടി സൈഡില് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഫ്യൂസ് വെച്ചിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് നമുക്ക് ഒരു എയർ ബ്രേക്ക് സ്വിച്ച് വെച്ചിട്ടുണ്ട് ഇനി നേരെ അവിടുന്ന് ലെവൻ കെ വി നേരെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ പോകും ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിൽ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഫോർ ഫിഫ്റ്റീൻ ആകും അത് കഴിഞ്ഞ് നമുക്ക് ഫോർ ഫിഫ്റ്റീൻ വോൾട്ടിന് നമ്മൾ ആർ വൈ ബി ന്യൂട്രൽ അല്ലെങ്കിൽ ത്രീ ആൻഡ് ഹാഫ് കോർ കേബിൾ ഉപയോഗിച്ച് മൂന്ന് ഫേസും ഒരു ന്യൂട്രലും സോ ത്രീ ആൻഡ് ഹാഫ് കോർ കേബിൾ ഉപയോഗിച്ച് നമ്മൾ ഫീഡറിൽ കൊടുക്കും അല്ലെങ്കിൽ ആ എൽ ടി സ്വിച്ച് ഫ്യൂസ് യൂണിറ്റിൽ കൊടുക്കും ട്രാൻസ്ഫോമറിന്റെ താഴെ കുറെ ഫ്യൂസ് യൂണിറ്റ് ഒക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അവിടുന്ന് നമ്മൾ സിംഗിൾ ഫേസോ ത്രീ ഫേസോ ഒക്കെ സപ്ലൈ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ എൽ ടി സ്വിച്ചസ് അതിനകത്ത് ഉണ്ടാവും അതുപോലെ തന്നെ ഫ്യൂസസും കാര്യങ്ങളും ഒക്കെ ഇതിൽ എൽ ടി സൈഡിൽ കാണും അപ്പോൾ മെയിനായിട്ട് വരുന്ന പാർട്സ് എന്ന് പറയുന്നത് ലെവൻ കെ വി വരുന്നു ലൈറ്റിംഗ് അറസ്റ്ററിൽ പോകുന്നു ലെവൻ കെ വി ഗ്യാങ് ഗ്യാങ് ഓപ്പറേറ്റഡ് സ്വിച്ച് അല്ലെങ്കിൽ എന്താ എ ബി സ്വച്ച് ഉണ്ട് പിന്നെ ലെവൻ കെ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് ഓർ ഹോൺ ക്യാപ്പ് ഫ്യൂസ് ഉണ്ട് ട്രാൻസ്ഫോമർ ഇൻപുട്ടിലേക്ക് കയറും ഈ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് കഴിഞ്ഞാണ് ട്രാൻസ്ഫോമർ ഇൻപുട്ടിൽ കയറുന്നത് പ്രൈമറിയിൽ സെക്കൻഡറിയിൽ നിന്ന് നേരെ നമുക്ക് ഫോർ ഫിഫ്റ്റീൻ എടുക്കാം ആ ഫോർ ഫിഫ്റ്റീൻ വോൾട്ടിൽ ഒരു ഫേസ് ഒരു ന്യൂട്രൽ എടുത്താൽ നമുക്ക് സിംഗിൾ ഫേസ് അപ്ലൈ എടുക്കാം അപ്പൊ ബി ന്യൂട്രൽ ആണ് സോ ത്രീ ആൻഡ് ഹാഫ് കോർ കേബിൾ ഉപയോഗിച്ച് നമ്മൾ ആ ഫ്യൂസ് യൂണിറ്റിലൊക്കെ കണക്ട് ചെയ്തിട്ട് അവിടുന്ന് അല്ലെങ്കിൽ ഫിലിറ്ററിൽ നിന്ന് നമുക്ക് ഔട്ട് പുട്ടെടുക്കാൻ പറ്റും സോ ടൂ പോൾ സ്ട്രക്ചറിൽ വരുന്നതാണ് ലൈനിൽ കാണിച്ചേക്കുന്ന കാര്യം അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത് ഇനി ടു ഫിഫ്റ്റി കെ വി റേറ്റിംഗ് വരെ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ എയർ ബ്രേക്ക് സ്വിച്ച് എന്ന് പറയുന്നത് ഇൻപുട്ടിൽ ഇരിക്കുന്നത് നമ്മൾ ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് ഓഫ് എച്ച് ടി സൈഡ് ലെവൻ കെ വി സൈഡിനെ ഓൺ ഓഫും ചെയ്യാൻ വേണ്ടിയാണ് എയർ ബ്രേക്ക് സ്വിച്ച് ഉപയോഗിക്കുന്നത് പിന്നെ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസും നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ലൈറ്റിങ് അറസ്റ്റർ ഇൻപുട്ട് സൈഡിൽ അല്ലെങ്കിൽ എച്ച് ടി സൈഡിൽ സർജസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈനിംഗിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് അറസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഡിഫറൻറ്റ് പ്ലേസിൽ സബ്സ്റ്റേഷൻ എയർത്തിടുവാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ടൂ പോൾ മൗണ്ടഡിന്റെ ലേ ഔട്ടാണ് ടൂ പോളും ഫോർ പോളും ഉണ്ട് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ അതിൽ ടൂ പോൾ മൌണ്ടഡ് സബ്സ്റ്റേഷന്റെ ലേ ഔട്ട് ആണ് ഈ വരച്ചിരിക്കുന്നത് ഓക്കെ സിംഗിൾ ലൈൻ ഡയഗ്രാം ആണ് വരച്ചേക്കുന്നത് ഔട്ട്ഡോർ ടൈപ്പിന്റെ ഇനി ആ ഔട്ട്ഡോർ സബ്സ്റ്റേഷന്റെ ആ ഔട്ട്ഡോർ സബ്സ്റ്റേഷന്റെ ഒരു ലേ ഔട്ട് ആണ് നമ്മൾ വരച്ചേക്കുന്നത് അതാണ്ടേ എ ബി സ്വിച്ച് എ ബി സ്വിച്ച് ഇപ്പോൾ ഉണ്ട് ലൈനിങ് എറസ്റ്റൊക്കെ കാണും ലൈറ്റനിങ് അറസ്റ്റർ എയർ ബ്രേക്ക് സ്വിച്ച് മുകളിലുണ്ട് അതിന്റെ ക്ലാമ്പ് താഴെയാണ് ഇരിക്കുന്നത് എയർ ബ്രേക്ക് സ്വിച്ചിന്റെ ഹാൻഡിൽ താഴെയാണ് താഴെയായിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്തേക്കുന്നത് എന്താ അതാണ്ട് മേളിൽ എയർ ബ്രേക്ക് സ്വിച്ച് ഉണ്ട് ലൈറ്റിങ് അറസ്റ്റർ ഉണ്ട് ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് ഹോൺ ഗ്യാപ്പ് ഫ്യൂസ് താഴെയുണ്ട് അവിടുന്ന് നേരെ ട്രാൻസ്ഫോമറിന്റെ ഇൻകമ്മിങ്ങിൽ വരും ഈ പോൾസ് ആണ് അപ്പറോ അപ്പറോ നിൽക്കുന്നത് അതിന്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോയിക്കോളുക അപ്പോൾ ഇൻകമ്മിങ്ങിൽ സപ്ലൈ വരുന്നു അതിന്റെ ഔട്ട്ഗോയിങ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് അതാണ്ട് ഈ ആ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ചെയ്യുന്ന അതിനകത്താണ് ഫ്യൂസും കാര്യങ്ങളും ഒക്കെ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് സിംഗിൾ ഫേസും ത്രീ ഫേസും സപ്ലൈ എടുക്കുക പിന്നെ നമ്മുടെ ഈ എ ബി സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഹാൻഡിൽ ഇതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട് അത് നേരെ എ ബി സ്വിച്ചിലോട്ടാണ് പോയേക്കുന്നത് പിന്നെ നമുക്കറിയാം താഴെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഇല്ല അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം താഴെ ചെറിയൊരു കോൺക്രീറ്റ് ഇടുക പിന്നെ എല്ലാം മെറ്റലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇറത്തി ചെയ്തേക്കും രണ്ട് സ്ഥലങ്ങളിൽ ഇറത്തി ചെയ്തിട്ടുണ്ട്